നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മലയാള സിനിമയിൽ ഹാസ്യത്തിന്റെ വേറിട്ട ശൈലിയുമായി നാല് പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന നടൻ മാമുക്കോയ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണം. കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറളം പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഡിസിസി വൈസ് പ്രസിഡന്റ് സിഒ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC വിദ്യാർത്ഥികളുടെ സമ്മർ ക്യാമ്പിന് തുടക്കമായി. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മലയാള സിനിമയിൽ ഹാസ്യത്തിന്റെ വേറിട്ട ശൈലിയുമായി നാല് പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന നടൻ മാമുക്കോയ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണം. പണിക്കാരി ആരാന്ന് ചോദിച്ചാൽ ഗഫൂർ കാ ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നമ്മളേച്ച്. ഇനി വൈകണ്ട, നീന്താനുള്ള ട്രൗസറും കുപ്പായിട്ട് വേൻ ചാടിക്കൊളി. ആ കണ്ണാണ് ദുബായ്. മലയാള സിനിമയിൽ ഹാസ്യത്തിൻ്റെ വേറിട്ട ശൈലിയുമായി നാല് പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന നടൻ മാമുക്കോയ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണം. മലപ്പുറം കാളികാവ് പൂക്കോടിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിയ മാമുക്കോയെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തിങ്കളാഴ്ച മുതൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:05 അന്ത്യം. മൃതദേഹം ഇന്ന് 3 മുതൽ കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. കണ്ണംപറമ്പ് ഖബർസ്ഥാനിയിൽ നാളെയാണ് സംസ്കാരം. 250 കഥാപാത്രങ്ങൾ, ഒരു കാലത്തും പഴകാത്ത തമാശകൾ, ഏത് തിരക്കിലും അരക്കിണറിലെയും കോഴിക്കോട് നഗരത്തിലും താരജാടയില്ലാതെ നടന്ന മനുഷ്യനായിരുന്നു മാമുക്കോയ. സിനിമയോടല്ലാതെ മറ്റൊന്നിനോടും വിധേയത്വമില്ലായിരുന്നു മാമുക്കോയയ്ക്ക്. മനസ്സിലുള്ളത് വെട്ടിത്തുറന്ന് പറയുന്ന മാമുക്കോയ മിക്കപ്പോഴും നിലപാടുകളുടെ പേരിലും പ്രശംസിക്കപ്പെട്ടു. മാമുക്കോയ വിട പറയുമ്പോൾ പപ്പുവിന് പിന്നാലെ കോഴിക്കോടിനെ സിനിമയിൽ അടയാളപ്പെടുത്തിയ ഒരു ശൈലിയാണ് മാഞ്ഞു പോകുന്നത്. കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറളം പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് സിഒ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ നികുതിക്കൊള്ള അവസാനിപ്പിക്കുക, പാർളം പഞ്ചായത്തിലെ അഴിമതികൾ അവസാനിപ്പിക്കുക, വിവേചനപരവും വികലവുമായ വികസന പദ്ധതികൾ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. KR ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. KV ദാസൻ, അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, ബിന്ദു അശോകൻ, ജോജോ ചിറമ്മൽ, പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി ചിറയത്ത്, സുനിൽകുമാർ, ബ്ലോക്ക് മണ്ഡലം നേതാക്കളായ സേതുമാധവൻ, കെ നന്ദകുമാർ, ജ്യോതി ബസു, ടോമി പെല്ലിശ്ശേരി, TK രാജു, സിഒ ജോൺസൺ, സന്തോഷ് കുമാർ സെൻ, AD ജോണി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രതിഷേധത്തിന് ശേഷം 3 അംഗങ്ങൾ ഇവിടെ ഉപവാസം 5 വരെ തുടരുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വീടെന്ന് പറയുന്ന ഒരു സ്വപ്നം നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അസാധ്യമായ രീതിയിലേക്ക് മാറി എന്നുള്ളത്. ഒരു അസാധാരണ നടപടി സ്വീകരിച്ചുകൊണ്ട് നികുതി 1000 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി
സംസ്ഥാന സർക്കാർ തീരുമാനിച്ച ഈ തട്ടിപ്പ് നികുതി കേതിരയാണ് നമ്മൾ ഈ പ്രതിഷേധമായി ഈ പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ബിജെപി ആണെന്ന് നമുക്കറിയാം ഈ ഗ്രാമപഞ്ചായത്തിനെ പിന്തുണ കൊടുക്കുന്നത് സിപിഎം ആണെന്ന് നമുക്കറിയാം പക്ഷേ ഞങ്ങൾ ഈ പഞ്ചായത്ത് അംഗങ്ങൾക്ക് ആർക്കും എതിരല്ല ഗ്രാമപഞ്ചായത്തിനും എതിരല്ല പക്ഷേ ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും അവരുടെ വാർഡിൽ താമസിക്കുന്ന സാധാരണക്കാരായ ആളുകൾ ഇതേപോലെ തന്നെ അവരോട് സംസാരിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഈ സമരത്തിനെ ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും ശ്രീ ജോൺസന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഉപവാസത്തിന് നിങ്ങൾ കൂടെ ഇരിക്കണമെന്നാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവിധ സേവനങ്ങൾക്ക് ഫീസുകൾ പതിന്മടങ്ങ് വർദ്ധിപ്പിച്ച നടപടിക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് പ്രതിഷേധ മാർച്ചിന് ശേഷം നടന്ന ധർണയിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഐ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഇന്ന് ഈ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്തിനു പറയുന്നു പട്ടാപ്പകൽ പോലും പോലീസ് സ്റ്റേഷനുകൾ ഡിവൈഎഫ്ഐയുടെ ഏറ്റവും പൊട്ടം തിരിയാത്ത കുട്ടി സഖാക്കൾ പോലും പോലീസ് സ്റ്റേഷനുകൾ കടന്നാക്രമിച്ചുകൊണ്ട് പ്രതികളെ മോചിപ്പിക്കുന്നവരുടെ സ്വന്തം നാടായി ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളം മാറി എന്നുള്ള ഒരു ദുഃഖകരമായ സ്ത്രീവിശേഷത്തിലൂടെ 7 വർഷക്കാലത്തോളമായി കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള ജനവിഭാഗങ്ങൾ നോക്കിക്കാണുന്ന ഒരു ചരിത്രത്തിലേക്ക് ഇന്ന് കേരളം മാറി പ്രിയൻ പെരിഞ്ചേരി പഞ്ചായത്ത് അംഗങ്ങളായ ജോയ് പയ്യപ്പിള്ളി എൻ ബി ശ്രീജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസലി ജോയ് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ സി കെ നന്ദകുമാർ എം വി നാരായണൻ രാജൻ നടുവിൽ എ ജി ദിലീപ് വി ആർ ജിനീഷ് എം ആർ രാമകൃഷ്ണൻ ഷീന ചന്ദ്രൻ എൻ ആർ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പ്രതിഷേധത്തോടനുബന്ധിച്ച് ജനപ്രതിനിധികൾ പ്രതീകാത്മകമായി കൂട്ട ഉപവാസവും നടത്തി ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി വിദ്യാർത്ഥികളുടെ സമ്മർ ക്യാമ്പിന് തുടക്കമായി ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു കാരണം ഈ സമയം ശരിക്കും കൂട്ടുകാരെ കാണാൻ പറ്റാണ്ട് നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോയി നിന്ന് അടിച്ചു പൊളിക്കുന്ന ദിവസങ്ങളാണല്ലേ വീണ്ടും ഒരു 5 ദിവസം നമ്മുടെ കൂട്ടുകാരോടൊത്ത് ചെലവഴിക്കാൻ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് അത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നേരത്തെ ഹുസൈൻ്റെ പറഞ്ഞ പോലെ തന്നെ മറ്റ് കുട്ടികളിൽ നിന്ന് എസ് പി സി കുട്ടികൾ വ്യത്യസ്തരാണ് നിങ്ങളിലെ വലിയൊരു ഉത്തരവാദിത്തമുണ്ട് മക്കളവർക്കൊന്നും ഉത്തരവാദിത്തം ഇല്ല എന്നല്ല പക്ഷെ നിങ്ങൾക്ക് ഉത്തരവാദിത്തം കൂടുതലാണ് അല്ലേ അല്ലേ തോന്നുന്നില്ലേ അങ്ങനെ ഈ യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അഭിമാനത്തോടുകൂടിയല്ലേ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നേ ഐ ആം ദി സൊല്യൂഷൻ 2023 എന്ന പേരിൽ ഈ മാസം 29 വരെയാണ് ക്യാമ്പ് നടക്കുക പി ടി എ പ്രസിഡന്റ് വി എച്ച് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ഒരുപാട് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള ഒരു ടീമാണ് എസ് പി സി നമുക്കറിയാം എസ് പി സിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ തുടർപ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സമൂഹത്തിലേക്ക് ഉപകാരപ്രദമായ പൗരന്മാരെ വളർത്തിയെടുക്കാൻ വേണ്ടി വളരെ കൃത്യമായി അത് മോഡിഫൈ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന എസ് പി സി ആണ് അപ്പം നിങ്ങൾക്ക് ഓരോ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന ഓരോ വിഷയങ്ങളുണ്ട് ഇന്ന് ഇവിടെ സ്വയം പരിവർത്തനത്തിന് തയ്യാറാവും അയാൾ വയ്ക്കുന്ന രീതിയിലാണ് നമ്മുടെ ക്യാമ്പിന്റെ സ്റ്റാർട്ടിംഗ് ഇവിടെ ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് സി ബി നന്ദിനി പഞ്ചായത്ത് അംഗം ശ്രുതി ശ്രീശങ്കർ എസ് പി സി പി ടി എ പ്രസിഡന്റ് വി എ വിജയൻ ഒ എസ് എ പ്രസിഡന്റ് എം എസ് അലക്സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഡോക്ടർ സി എം ഷംല തുടങ്ങിയവർ സംസാരിച്ചു പി ടി എ എസ് എം സി അംഗങ്ങൾ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സി പി ഐ പാറളം ലോക്കൽ കമ്മിറ്റി പ്രവർത്തക യോഗം ചേർന്നു മുൻ എം പി സി എൻ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് കൺവീനർ സുഭാഷ് മാരാത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിൽ അംഗം ഷീല വിജയകുമാർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി ടി സണ്ണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് പാറളം ലോക്കൽ സെക്രട്ടറി പി ബി ഷാജൻ സി പി ഐ കോടന്നൂർ ബ്രാഞ്ച് സെക്രട്ടറി കെ വി ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ചരിത്ര പാരമ്പര്യമുള്ള പ്രവർത്തന പരിധിയുമുള്ള സമര പോരാട്ടങ്ങളുടെ
യുക്തമായ ശത്രുവർഗവുമായിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകാനും തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന എം എൻ സ്മാരക പുനർനിർമ്മാണ ഫണ്ടിലേക്ക് വിഹിതമടയ്ക്കാനും യോഗം തീരുമാനിച്ചു. ചേർപ്പ് സി എൻ എൻ ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള വേനൽ അവധി ക്യാമ്പിൽ സൈക്ലേഴ്സ് തൃശൂരിന്റെ നേതൃത്വത്തിൽ റീയൂസ്, റിപ്പയർ, റീസൈക്കിൾ എന്ന സന്ദേശം പങ്കുവച്ച് സംവാദം സംഘടിപ്പിച്ചു. 25 അംഗങ്ങൾ ക്യാമ്പിലെത്തി കുട്ടികളുമായി സംവദിച്ചു. വിവിധതരം സൈക്കിളുകൾ പരിചയപ്പെടുത്തിയും സൈക്ലിംഗ് യാത്രാനുഭവം പങ്കുവച്ചും സൈക്കിൾ റിപ്പയറിംഗ് ടിപ്പുകൾ പറഞ്ഞു നൽകിയുമായിരുന്നു ക്ലാസ് നടത്തിയത്. 88 കേഡറ്റുകളാണ് വേനലവധി ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. പെരുമ്പളിശ്ശേരി മിത്രാനന്ദപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം മെയ് 3 ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നെടുമ്പിളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നവകം എന്നിവയ്ക്കൊപ്പം പ്രതിഷ്ഠാദിന ചടങ്ങുകളും നടക്കും. രാവിലെ 10 ബ്രഹ്മശ്രീ വി ബി മാധവൻ നമ്പൂതിരിയുടെ ആധ്യാത്മിക പ്രഭാഷണം, തുടർന്ന് നാമജപം, പറനിറയ്ക്കൽ, രാവിലെ 11 പ്രസാദഊട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് ചടങ്ങുകളും ഉണ്ടായിരിക്കും. ദ്വാദശി ഊട്ട് മെയ് 2 ആഘോഷിക്കും. 3 വൃക്ക മാറ്റിവയ്ക്കലിന് വിധേയനായി ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന യുവാവിനായി കൈകോർത്ത് നാട്ടുകാരും ജനപ്രതിനിധികളും. നാട്ടിക ബീച്ച് സുനാമി കോളനിയിൽ താമസിക്കുന്ന ചളിങ്ങാട്ട് ദാസന്റെ മകൻ 33-കാരനായ ശിവദാസിന്റെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കാണ് നാടൊന്നാകെ കൈകോർക്കുന്നത്. 21 വയസ്സിലാണ് ശിവദാസിന്റെ ഇരുവൃക്കകളും തകരാറിലാകുന്നത്. ഓട്ടോ ഡ്രൈവറായ സഹോദരൻ്റെ തണലിലായിരുന്നു ശിവദാസനും സഹോദരിയും അമ്മയും അച്ഛനും ഉൾപ്പെടുന്ന നിർധന കുടുംബം മുന്നോട്ട് പോയിരുന്നത്. ശിവദാസിനായി സഹോദരൻ പകുത്തു നൽകിയ വൃക്ക 10 സഹോദരി നൽകിയ വൃക്ക 4.5 ശേഷവും പ്രവർത്തനരഹിതമായി. ഇതോടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ 3 വൃക്ക മാറ്റിവെക്കൽ എന്നതിലേക്ക് മാറി. 2 വൃക്ക മാറ്റിവെച്ചാൽ ശിവദാസിൻ്റെ ജീവിതം സുരക്ഷിതമാക്കാമെന്നാണ് ലേക്ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. 35 ലക്ഷത്തോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ആഴ്ചയിൽ 4 ഡയാലിസിസാണ് ശിവദാസിൻ്റെ ജീവൻ നിലനിർത്താനായി ചെയ്യുന്നത്. സി മുകുന്ദൻ MLA ചെയർമാനായും ടി എൻ പ്രതാപൻ MP, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ എന്നിവർ രക്ഷാധികാരികളായും ചികിത്സാ സഹായ നിധിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ശിവദാസിൻ്റെ ജീവൻ നിലനിർത്താൻ സന്മനസ്സുള്ളവർക്ക് യൂണിയൻ ബാങ്ക് ത്രിപ്രയർ ബ്രാഞ്ചിൽ ആരംഭിച്ച 3 0 8 0 2 2 0 1 0 0 0 0 5 8 8 എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. IFSC കോഡ് UBIN 0 9 0 8 0 6, ഫോൺ നമ്പർ 9 9 6 1 8 5 5 9 3 4. 4 മുമ്പ് കേച്ചേരി ആയമുക്കപ്പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചത് കൊലപാതകമെന്ന് സംശയം. സംഭവത്തിൽ ഒരാളെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ വരന്തപ്പള്ളി വേലുപാടം സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ 42 വയസ്സുള്ള സലീഷിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം ക്രൈം സബ് ഇൻസ്പെക്ടർ നൂഹ്മാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. കേച്ചേരി കൈപ്പറമ്പ് സ്വദേശി കരിപ്പോട്ടിൽ വീട്ടിൽ ഗോപിനാഥൻ നായരുടെ മകൻ 36 വയസ്സുള്ള രജീഷാണ് ആയമുക്കപ്പുഴയിൽ മുങ്ങി മരിച്ചത്. 2019 നവംബർ 18 കേസിനാസ്പദമായ സംഭവം. രജീഷും സലീഷും സുഹൃത്തുക്കളും ചേർന്ന് ആയമുക്കപ്പുഴയ്ക്കടുത്തുള്ള പറമ്പിൽ കുരുത്തോല വെട്ടുന്നതിനായാണ് രാത്രി 11 പോയത്. പിന്നീട് കരയിലേക്ക് തിരിച്ചു വന്നെങ്കിലും കുരുത്തോല എടുക്കാൻ മറന്നതോടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ രജീഷിനെയും സലീഷിനെയും സംഭവ സ്ഥലത്ത് നിർത്തി കുരുത്തോല എടുക്കാൻ തിരിച്ചുപോയി. ഈ സമയം പുഴക്കരയിൽ നിൽക്കുകയായിരുന്ന സലീഷിന്റെ മൊബൈൽ ഫോൺ വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ നിന്ന് ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിക്കാൻ നോക്കിയപ്പോൾ കഴിയാത്തതിനെ തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന രജീഷിന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും മൊബൈൽ ഫോൺ എടുക്കാൻ നോക്കിയതോടെ രജീഷ് പെട്ടെന്ന് സതീഷിന്റെ കൈ തട്ടി. ഇതിനിടെയുണ്ടായ തർക്കത്തിലാണ് രജീഷ് പുഴയിൽ വീണതെന്ന് പോലീസ് പറയുന്നു. പിന്നീട് സുഹൃത്തുക്കൾ കുരുത്തോലയുമായി എത്തിയപ്പോഴാണ് സലീഷ് സംഭവം പറയുന്നത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും എത്തി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം പുറത്തെടുത്തത്. മരണത്തിൽ സുഹൃത്തുക്കളെ സംശയമുണ്ടെന്ന് കാണിച്ച രജീഷിന്റെ ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സുഹൃത്തുക്കളെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തതോടെയാണ് സംഭവം അറിയുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സലീഷിനെ സ്റ്റേഷൻ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു വരികയാണ്.
മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ ഒരാളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വേലൂർ കുട്ടംകുളങ്ങര ചീരമ്പൻ വീട്ടിൽ ഫ്രിജോയെയാണ് അറസ്റ്റ് ചെയ്തത്. വേലൂർ സഹകരണ ബാങ്കിലാണ് ഫ്രിജോ സ്വർണ്ണാഭരണങ്ങൾ എന്ന വ്യാജേന മുക്കുപണ്ടങ്ങൾ പണയം വെച്ച് 160,000 രൂപ കൈപ്പറ്റിയത്. 2023 മാർച്ച് 3 മുക്കുപണ്ടം പണയം വെച്ച് 100,000 രൂപയും April 14 പണയം വെച്ച് 60,000 രൂപയുമാണ് തട്ടിയെടുത്തത്. കഴിഞ്ഞ ദിവസം പുതുരുത്തിയിലെ ബാങ്കിൽ സമാനമായ രീതിയിൽ പ്രതി തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവനക്കാർ കയ്യോടെ പിടികൂടി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വേലൂർ സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ചത് പ്രതി വെളിപ്പെടുത്തിയത്. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മുക്കുപണ്ടങ്ങൾ നിർമ്മിച്ചു നൽകുന്നവരുൾപ്പെടെ 4 പേരാണ് തട്ടിപ്പ് സംഘത്തിലുള്ളത്. കൂട്ടുപ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്വർണവില. സ്വർണം ഗ്രാമിന് 5,595 രൂപ, പവന് 44,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാള സിനിമയിൽ ഹാസ്യത്തിന്റെ വേറിട്ട ശൈലിയുമായി 4 പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന നടൻ മാമുക്കോയ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണം. കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറളം പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് CEO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC വിദ്യാർത്ഥികളുടെ സമ്മർ ക്യാമ്പിന് തുടക്കമായി. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.